ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതേ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചയുമാണ് എങ്ങും. പ്രതീക്ഷിക്കാത്ത പല പേരുകളുമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. POSH പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹരാസ്മെന്റ് ആക്ട് 2013 ഗുരുതര ലംഘനങ്ങളാണ്, ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ജോലിസ്ഥലങ്ങളിൽ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അക്രമങ്ങൾ തടയുന്നതിനും മൗലിക അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനും വേണ്ടിയുള്ളതാണ് ഈ നിയമം. 2013 ഈ നിയമം പ്രാബല്യത്തിലാകും മുമ്പ് 1860 ഇന്ത്യൻ പിനൽ കോഡ് ഒഴികെ ജോലിസ്ഥലത്തെ ലൈംഗിക പീഡനത്തെ നേരിട്ട് അഭിസംബോധന ചെയ്യുന്ന ഒരു നിയമവും നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നില്ല. 1992 രാജസ്ഥാനിൽ നടന്ന ഒരു കൂട്ട മാനഭംഗവും അതിന് ഇരയായ സ്ത്രീ പിന്നീട് നടത്തിയ ഒറ്റയാൾ പോരാട്ടവുമാണ് പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹരാസ്മെന്റ് ആക്ട് എന്ന നിയമ നിർമ്മാണത്തിലേക്ക് വഴിവെച്ചത്. എന്താണ് ആ സംഭവം എന്നും ആ നിയമ പോരാട്ടം എന്താണെന്നും നമുക്ക് നോക്കാം. നമസ്കാരം. ചെറുതല്ലാ കാര്യത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. '1992 കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. വനിതാ വികസന സമിതിക്ക് കീഴിൽ സർക്കാർ ജോലി ചെയ്യുന്ന ഒരു സാമൂഹിക പ്രവർത്തകയായിരുന്നു ഭൻവരി ദേവി. ശൈശവ വിവാഹ നിരോധനം, സ്ത്രീധന നിരോധനം തുടങ്ങിയവയായിരുന്നു ഇവരുടെ പ്രവൃത്തി മേഖലകൾ. രാജസ്ഥാനിലെ തന്റെ സ്വന്തം ഗ്രാമമായ ഭട്ടേരിയിൽ ശൈശവ വിവാഹം തടയുന്നതുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ഉയർന്ന ജാതിക്കാരായ ഒരു കുടുംബം ഉൾപ്പെട്ട ശൈശവ വിവാഹം തടഞ്ഞതിന് പ്രതികാരമായി ഭൻവരി ദേവിയെ ഉയർന്ന ജാതിക്കാരായ ഗുജ്ജർ സമുദായത്തിൽപ്പെട്ട 5 പേർ ചേർന്ന് ഭർത്താവിനെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷം അയാളുടെ മുന്നിൽ വെച്ച് ഭൻവരി ദേവിയെ ക്രൂരമായി കൂട്ടമാനഭംഗത്തിന് ഇരയാക്കുകയായിരുന്നു. പ്രതികളിൽ ഒരാളാവട്ടെ ഗ്രാമത്തലവൻ. പരാതിയുമായി ഭൻവരി ദേവി പോലീസിനെ സമീപിച്ചു. എന്നാൽ പോലീസിൽ നിന്നും അധികാരികളിൽ നിന്നും തികഞ്ഞ അലംഭാവവും നിസ്സംഗവുമായ പ്രതികരണമാണ് നേരിടേണ്ടി വന്നത്. FIR ഫയൽ ചെയ്യാൻ പോലീസ് വിമുഖത കാണിക്കുകയും വൈദ്യപരിശോധന മനഃപൂർവ്വം വൈകിപ്പിക്കുകയും അതുവഴി തെളിവ് ശേഖരിക്കാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്തു. ലൈംഗികാതിക്രമങ്ങളിൽ ഇരയെ 24 മണിക്കൂറിനുള്ളിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാണ് നിയമം. എന്നാൽ ഇവിടെ 56 മണിക്കൂർ വൈകിയാണ് ഭൻവരി ദേവിയെ വൈദ്യപരിശോധനയ്ക്കായിട്ട് പോലീസ് എത്തിക്കുന്നത്. സംഭവത്തിന്റെ ആദ്യ സമയം മുതൽ അധികാരികൾ കാണിച്ച അലംഭാവം ഇവിടെ തുടങ്ങി. മാനഭംഗത്തിന് ഇരയായവരോട്, പ്രത്യേകിച്ചും പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായത്തോട് വ്യവസ്ഥാപിതമായ സാമൂഹിക നിസ്സംഗതയും അകൽച്ചയും അവഗണനയും സാമൂഹിക പരാജയവും ഉയർത്തിക്കാട്ടുന്നതായിരുന്നു അധികാര കേന്ദ്രത്തിന്റെ ചെയ്തികൾ. പരാതി കൊടുക്കാനായി ഭൻവരി ദേവിക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് മൈലുകളോളമാണ് നടക്കേണ്ടി വന്നത്. പോലീസ് സ്റ്റേഷനിലാവട്ടെ അവരെ ദുർനടപ്പുകാരി എന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും. ഈ സംഭവം വനിതാ സംഘടനകൾ ഏറ്റെടുത്തു. അവരുടെ സമ്മർദ്ദത്തെ തുടർന്ന് കേസ് CBIക്ക് കൈമാറി. 1993 CBI 5 പേരെ പ്രതി ചേർത്ത് കുറ്റപത്രം സമർപ്പിക്കുകയും രാജസ്ഥാനിലെ ഒരു ജില്ലാ കോടതിയിൽ വിചാരണ ആരംഭിക്കുകയും ചെയ്തു. ഭൻവരി ദേവിയുടെ സ്വഭാവത്തെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലാണ് പ്രതിഭാഗം വാദം മുന്നോട്ട് കൊണ്ടുപോയത്. അതോടൊപ്പം സാക്ഷികളെ ഭീഷണിപ്പെടുത്തുന്നതും വശത്താക്കുന്നതുമെല്ലാം നിയമപ്രക്രിയ വിചാരണ കൂടുതൽ സങ്കീർണമാക്കി. നീണ്ടകാലത്തെ വ്യവഹാരത്തിനൊടുവിൽ 95 ജില്ലാ കോടതി 5 പേരെയും കുറ്റവിമുക്തരാക്കി. തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടിയായിരുന്നു വിധി. അതോടൊപ്പം നിരുത്തരവാദപരമായ ചില പരാമർശങ്ങളും കോടതി നടത്തി. ഉയർന്ന ജാതിക്കാരായ പുരുഷന്മാർ ജാതിശുദ്ധി കാരണം താഴ്ന്ന ജാതിക്കാരായ സ്ത്രീകളെ മാനഭംഗപ്പെടുത്തില്ല. പ്രതികളുടെ പ്രായവും അവരുടെ ഉയർന്ന സാമൂഹിക നിലവാരവും അവരെ ബലാത്സംഗം എന്ന് കൃത്യം ചെയ്യാൻ ഇടയില്ലാത്തവരാക്കി. ഭർത്താവിന്റെ മുന്നിൽ വെച്ച് ഒരു സ്ത്രീയെ മാനഭംഗപ്പെടുത്തുക എന്നത് അസംഭവ്യമായ കാര്യമാണെന്ന് കോടതി വിലയിരുത്തി. ഇതുപോലെയുള്ള സ്റ്റീരിയോടിപ്പിക്കലായ പക്ഷപാതപരമായ പരാമർശങ്ങളാണ് കോടതി നടത്തിയത്. ഈ പ്രസ്താവനകൾ സ്ത്രീകൾക്കെതിരായ, പ്രത്യേകിച്ചും താഴ്ന്ന ജാതിക്കാർക്കെതിരായ മുൻവിധികളെയും ലൈംഗിക അക്രമത്തിന്റെ യാഥാർത്ഥ്യത്തോടുള്ള പൂർണ്ണമായ അവഗണനയുമാണ് പ്രതിഫലിപ്പിച്ചത്. വിചാരണ കോടതിയുടെ വിധിക്കെതിരായി ഭൻവരി ദേവി രാജസ്ഥാൻ ഹൈക്കോടതിയിൽ അപ്പീൽ. പ്രതികളെ കുറ്റവിമുക്തരാക്കിയത് രാജ്യവ്യാപകമായ പ്രതിഷേധത്തിന് ഇടയാക്കി. വനിതാ അവകാശ സംഘടനകളും ആക്ടിവിസ്റ്റുകളും പൊതുജനങ്ങളും വിധിയെ അപലപിക്കുകയും ഇത് വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമാവുകയും ചെയ്തു. ഈ കേസ് ഇന്ത്യയിലെ വനിതാ അവകാശ പ്രസ്ഥാനങ്ങളുടെ ഒരു റാലി പോയിന്റായി മാറുകയായിരുന്നു. വിവിധ സർക്കാരിതര സംഘടനകളും അതായത് NGOകളും ആക്ടിവിസ്റ്റുകളും ഭൻവരി ദേവിയെ പിന്തുണച്ചു. അവർക്ക് നിയമസഹായവും വൈകാരിക പിന്തുണയും അവരുടെ അനുഭവം പങ്കുവയ്ക്കാൻ വേദിയും ഒരുക്കി കൊടുത്തു. ഇതിൽ പ്രധാനി ശക്തമായ സ്ത്രീപക്ഷ നിലപാട് സ്വീകരിക്കുന്നതിൽ പ്രമുഖരായ വിശാഖ ഗ്രൂപ്പ് എന്ന NGO ആയിരുന്നു. വിശാഖയോടൊപ്പം മറ്റ് 3 സ്ത്രീ സംഘടനകളും വിമൻ റീഹാബിലിറ്റേഷൻ ഗ്രൂപ്പ് ഫ്രം രാജസ്ഥാൻ, ജാഗോരി, കലി ഫോർ വിമൻ എന്നീ സംഘടനകൾ സുപ്രീം കോടതിയെ സമീപിച്ചു. 1991 മുതൽ സ്ത്രീകൾ, യുവാക്കൾ, പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങൾ എന്നിവരെ ശാക്തീകരിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ ഗ്രൂപ്പാണ് വിശാഖ. 1994 വിശാഖ ഒരു വനിതാ പരാതി സമിതി രൂപീകരിച്ചു. അതാണ് പിന്നീട് 2023 വിശാഖ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത്. സ്ത്രീകൾ ജോലിസ്ഥലത്ത് നേരിടുന്ന അപകടങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനായി 1997 സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിശാഖ ഗൈഡ് ലൈൻസിന് അനുസൃതമായിട്ടാണ് സമിതിക്ക് ഈ പേര് കൊടുത്തിരിക്കുന്നത്. ഭൻവരി ദേവിയുടെ കേസിനെ ചുറ്റിപ്പറ്റിയുള്ള പൊതുജനങ്ങളുടെ പ്രതിഷേധം കൃത്യമായ, കൃത്യതയുള്ള നിയമപരമായ ഇടപെടലിലേക്ക് നയിച്ചു. 1997 വിശാഖ എന്ന പേരിൽ വനിതാ അവകാശ സംഘടനകൾ സമർപ്പിച്ച പൊതു താൽപര്യ ഹർജിയിൽ 1997 വിശാഖ എന്ന പേരിൽ വനിതാ സംഘടനകൾ സമർപ്പിച്ച പൊതു താൽപര്യ ഹർജിയിൽ പ്രതികരിച്ചുകൊണ്ട് സുപ്രീം കോടതി വിശാഖ മാർഗനിർദ്ദേശങ്ങൾ, ഗൈഡ് ലൈൻസ്,
പുറപ്പെടുവിച്ചു. ജോലിസ്ഥലത്തെ ലൈംഗിക പീഡനം തടയുന്നതിനും പരിഹരിക്കുന്നതിനുമുള്ള നിർബന്ധിത നടപടിക്രമങ്ങൾ ഈ മാർഗനിർദ്ദേശങ്ങൾ വ്യക്തമാക്കുന്നു. ഭൻവരി ദേവിയുടെ കേസിനെ നേരിട്ട് അഭിസംബോധന ചെയ്യുന്നില്ലെങ്കിലും ലൈംഗിക പീഡനത്തെക്കുറിച്ചുള്ള ഇന്ത്യൻ നിയമശാസ്ത്രത്തിലെ ഒരു നാഴികക്കല്ലാണ് ഈ മാർഗനിർദ്ദേശങ്ങൾ. ഭൻവരി ദേവിയുടെ പോരാട്ടത്തെ തുടർന്നുള്ള ഈ വിധിയിലൂടെയാണ് എല്ലാ തൊഴിലിടങ്ങളിലും, അത് സർക്കാർ സ്ഥാപനമായാലും സ്വകാര്യ സ്ഥാപനമായാലും, ആഭ്യന്തര പരാതി പരിഹാര കമ്മിറ്റികൾ നിർബന്ധിതമാക്കിയത്. പിന്നീട് 2013 സ്ത്രീകൾക്കെതിരെ ജോലിസ്ഥലത്തുള്ള ലൈംഗിക പീഡനങ്ങൾ തടയുകയും നിരോധിക്കുകയും ചെയ്യുന്ന നിയമം നിലവിൽ വരികയും ചെയ്തു. അതാണ് നേരത്തെ പറഞ്ഞ POSH, പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹറാസ്മെന്റ് ഇൻ വർക്ക് പ്ലേസ് ആക്ട് 2013. ചുരുക്കത്തിൽ, അതിസാധാരണക്കാരിയായ ഒരു ഗ്രാമീണ സ്ത്രീയുടെ ഒറ്റയാൾ പോരാട്ടമാണ് തൊഴിലിടങ്ങളിൽ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് പിന്നിലെ ചാലകശക്തി. അധികാര കേന്ദ്രങ്ങൾക്കെതിരെ പോരാടാൻ ഭൻവരി ദേവി കാണിച്ച ഇച്ഛാശക്തിക്കും ആത്മധൈര്യത്തിനും സമാനതകളില്ല. പക്ഷേ 32 വർഷം മുമ്പേ തുടങ്ങി വെച്ച ആ പോരാട്ടം ഇന്നും തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുക. 1992 തുടങ്ങിയ പോരാട്ടം ഒരു നിയമമായി പ്രാബല്യത്തിൽ വന്നത് 21 വർഷങ്ങൾക്ക് ശേഷം 2013. ഈ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നിടത്താണ് സാധാരണക്കാർക്ക് നീതി നിഷേധിക്കപ്പെടുന്നതിന്റെ ഗുരുതരാവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം എത്രയോ ഭൻവരി ദേവിമാർ നമ്മുടെ നാട്ടിൽ അറിഞ്ഞും അറിയാതെയും ഉണ്ടായി. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കൊൽക്കത്തയിലെ RG Carr മെഡിക്കൽ കോളേജിൽ നടന്ന യുവ ഡോക്ടറെ കൊലപാതകം. ഭൻവരി ദേവിക്ക് മുമ്പ് 1973 ആശുപത്രി മുറിയിൽ ആക്രമിക്കപ്പെട്ട നഴ്സ് അരുണ ഷാൻബാഗ് 42 വർഷം ജീവച്ഛവം പോലെ കിടന്ന് 2014 ന്യൂമോണിയ ബാധിച്ച് അരുണ ഷാൻബാഗ് മരിക്കുന്നത്. അരുണയെ നമ്മൾ മറന്നു. കഴിഞ്ഞ വർഷം ആശുപത്രി ഡ്യൂട്ടിക്കിടയിൽ കൊല ചെയ്യപ്പെട്ട ഹൗസ് സർജൻ വന്ദനദാസിനെയും നമ്മൾ മറന്നു. ഇതിൽ അതിശയിക്കാൻ ഒന്നുമില്ല. കാരണം ഭൻവരി ദേവി കേസിലെ ആർക്കും ഇതുവരെ ശിക്ഷ കിട്ടിയിട്ടില്ല. കേസിലെ 5 പ്രതികളിൽ 4 പേർ ഇതിനോടകം മരണപ്പെടുകയും ചെയ്തു. ഈ ഭൂമിയിൽ നീതി ലഭിച്ചില്ല. ദൈവത്തിന്റെ കോടതിയിൽ എനിക്ക് നീതി കിട്ടുമായിരിക്കുമെന്ന് 70 വയസ്സോടെടുക്കുന്ന ഭൻവരി ദേവിയുടെ പ്രസ്താവന ഇന്നാട്ടിലെ നീതി വ്യവസ്ഥയുടെയും അധികാര കേന്ദ്രത്തിന്റെയും മുഖത്തുള്ള കാർക്കിച്ചു തുപ്പലാണ്. ഈ സാഹചര്യത്തിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പ്രസക്തി. ഭൻവരി ദേവിയെ ഒരു വിലക്കിയത് ജാതീയതയും അനാചാരവും കുടിയുത്തി വാഴുന്ന ഖാപ് പഞ്ചായത്ത് ആയിരുന്നുവെങ്കിൽ സിനിമാ മേഖലയിൽ പക്ഷേ ആക്രമണകാരികൾ പരിഷ്കൃതരും അഭ്യസ്തവിധരുമാണ്. സിനിമാ മേഖലയിൽ മാത്രമല്ല, എല്ലാ തൊഴിലിടങ്ങളിലും സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഏകദേശം ഒന്ന് തന്നെയാണ്. ഇവിടെ പക്ഷേ വെള്ളിത്തിരയിൽ നമ്മൾ കണ്ട നന്മ നിറഞ്ഞ അനീതിയും അക്രമവും കാണിക്കുന്നിടത്ത് മാസ് ഡയലോഗിക്കുന്നത് കണ്ട് നമ്മൾ കൈയടിച്ച് നക്ഷത്രങ്ങളാക്കിയവരാണ് ഇവർ. പൊതുജനത്തിന്റെ കൂലിപ്പണിക്ക് പോകുന്നതിന്റെ അടക്കം ചെലവിൽ എല്ലാ ആഡംബരത്തോടും കൂടി ജീവിക്കുന്നവരാണ് ഈ അക്രമം കാണിക്കുന്നതെന്നത് പ്രശ്നത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. അവൾക്കൊപ്പം എന്ന വാക്ക് പൊതുജനത്തിനും സർക്കാരിനും ഒരു ക്യാമ്പയിൻ ഹാഷ്ടാഗ് ആയി മാത്രം മാറുന്നു. മെഴുകുതിരി കത്തിച്ചും വായ്മുടിക്കെട്ടിയും പ്രതിഷേധം നടത്തി വിസ്മരിക്കുന്നിടത്തല്ല, അവൾക്കൊപ്പം എന്നത് നമ്മുടെ സ്വഭാവവും ജീവിതചര്യയും ആകുന്ന കാലത്ത് മാത്രമേ ഭൻവരി ദേവിമാർക്ക് നീതി ലഭിക്കൂ.